രാത്രി ഉണ്ടായ ഒരു സംഭവം കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ തന്നെ ഒരു 9:30 സർക്കം ചെയ്ത ഒരു കുട്ടിയാണ്. അപ്പൊ സർക്കം ചെയ്ത് കഴിഞ്ഞാല് 24 മണിക്കൂറിനുള്ളിൽ മൂത്രം പോയാൽ മതി. അപ്പൊ ആ കുട്ടീന്റെ വീട്ടിലെ രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര ആശങ്ക, രാത്രി ഒരു 10:30 ആയിട്ടും മൂത്രം പോണില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു മുകളിൽ വേണമെങ്കിൽ വയറിന്റെ മുകളിൽ ചെറിയൊരു ഹോട്ട് ബാഗ് ഒക്കെ വെച്ച് നോക്കി ചിലപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് ആശങ്ക മാറിയില്ല, അവർ നേരെ ആശുപത്രിക്ക് കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ നമ്മളിവിടുത്തെ സിസ്റ്റർമാരായിട്ടുള്ള പ്രശസ്ത സിസ്റ്റർമാര് 100 സിസ്റ്റർ കാണിച്ച ഒരു ടെക്നിക്ക്, അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പൊ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ വന്നിട്ട് മൂത്രം ഒന്നും പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? ചില കുട്ടിയെ മൂത്രം ഒഴിക്കാൻ ഇരുത്തിക്കുക, അവിടെ എന്താണ് ഒരു വെള്ളം കോരി ഒലിക്കേണ്ടത്, വെള്ളം ടാപ്പ് തുറന്നു വെച്ചാൽ മതി അല്ലേ? സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടിക്ക് സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് സെൻസേഷൻ വരും. കൺഗ്രാജുലേഷൻസ് നൂർ. കാരണം വളരെ ഹാപ്പി ആയിട്ടാണ് ആ കുട്ടീൻ്റെ രക്ഷിതാക്കളും മറ്റൊരു തിരിച്ചു പോയത്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് ഇത് ഞാനും ഞാനും മൂത്രം പോകുന്നില്ലെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പൊ അവരിവിടെ വന്നോണ്ട് കാര്യമുണ്ടായില്ലേ, നമുക്ക് അറിവില്ലാത്തത് അറിവില്ല എന്നല്ലേ പറയുന്നുള്ളൂ. ഡോക്ടറാന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു നുറുങ്ങുകളൊക്കെ നമുക്ക് ഇതുപോലുള്ള വിലപ്പെട്ട സിസ്റ്റർമാരായിരിക്കും പങ്കുവെക്കുന്നത്. താങ്ക് യു നൂർ. ഓക്കെ.